ഹായ് ഗായ്സ്, ഇനി എക്സാമിന് കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാറ്റി നിർത്തി നമുക്കിപ്പോൾ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ പ്രോബ്ലം പഠിക്കാം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന മൊഡ്യൂളിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാമിന് നിരന്തരമായി ഷോർട്ട് എസ്സേ ചോദിക്കുന്ന ഒരു പ്രോബ്ലം കൂടെയാണിത്. ബിഫോർ വി ആർ സ്റ്റാർട്ടിംഗ് ദി പ്രോബ്ലം, പ്ലീസ് subscribe to our channel, and if you find it useful, please like, comment and share to your friends. Provisioning of assets. ഓരോ ടൈപ്പ് ഓഫ് അസറ്റ്സിനും എത്ര പ്രൊവിഷൻ ചാർജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടേബിളിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ സ്റ്റുഡൻറ്റും ഇത് നോട്ടിലേക്ക് പകർത്തുക, അത് വ്യക്തമായി പഠിച്ചു വെക്കുക. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഓരോ ടൈപ്പ് ഓഫ് അസറ്റ്സിനും എത്ര ശതമാനം പ്രൊവിഷൻ ചാർജ് ചെയ്യപ്പെടുന്നുള്ളത് എല്ലാവരും ഹൃദിസ്ഥമാക്കി വെക്കുക. നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് അസറ്റ്സ് 0.40%, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് 15%, ഡൗട്ട്ഫുൾ അസറ്റ്സ് അതിൽ തന്നെ അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ 100%, സെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ ഡൗട്ട്ഫുൾ അപ് ടു 1 ഇയർ 25%, ഡൗട്ട്ഫുൾ ഫോർ 1 to 3 years 40%. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓൺ അപ് ടു 1 ഇയർ ആണ്. 1 ഇയർ അല്ലെങ്കിൽ അതിന് 3 ഇയർ വരെ ആണെങ്കിൽ 40% ആണ് നമ്മൾ പ്രൊവിഷൻ ചാർജ് ചെയ്യപ്പെടേണ്ടത്. അടുത്തത് ഡൗട്ട്ഫുൾ ഫോർ മോർ ദാൻ 3 ഇയേഴ്സ് 100%. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ലോസ് അസറ്റ്സ്. പ്രൊവിഷനിങ് ഓഫ് അസറ്റ്സിലെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2015 മുതൽ 2019 വരെ തുടർച്ചയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊവിഷനിങ് ഓഫ് അസറ്റ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും 2018 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. Let's go through the problem. From the following information, compute the amount of provision to be made in the profit and loss account of a commercial bank. ഏതൊക്കെ അസറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് അസറ്റ്സ് 10,000 lakhs, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് 6,400, ഡൗട്ട്ഫുൾ അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാം സെക്യൂർഡ് ആണ്. ഫോർ 1 ഇയർ 3,200, ഫോർ 2 ഇയർ 1,800, ഫോർ 3 ഇയർ 900, മോർ ദാൻ 3 ഇയേഴ്സ് 1,100, ലോസ് അസറ്റ്സ് 3,000. ഓക്കെ, നമുക്കിനി ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നോക്കാം. എന്താണ് കാണാൻ പറഞ്ഞത്? കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷൻ ഓൺ അസറ്റ്സ്. ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷൻ ഓൺ അസറ്റ്സ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ടേബിൾ വരയ്ക്കുക. 4 columns ആണ് അതിലുണ്ടാവുക. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ, എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. പെർട്ടിക്കുലേഴ്സിൽ എന്താണ് വരിക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് അസറ്റ്സ് ഉണ്ടോ അതെല്ലാം പെർട്ടിക്കുലേഴ്സിൽ എൻ്റർ ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സിൽ ഫോർ 1 ഇയർ, ഫോർ 2 ഇയർ, ഫോർ 3 ഇയർ, മോർ ദാൻ 3 ഇയേഴ്സ്, പിന്നെ ലോസ് അസറ്റ്. ഓരോ അസറ്റ്സിൻ്റെയും എമൗണ്ട് എത്രയാണ് തന്നിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് അസറ്റ്സ് 10,000, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് 6,400, ഡൗട്ട്ഫുൾ അസറ്റ്സിൽ ഫോർ 1 ഇയർ 3,200, ഫോർ 2 ഇയർ 1,800, ഫോർ 3 ഇയർ 900, മോർ ദാൻ 3 ഇയേഴ്സ് 1,100, ലോസ് അസറ്റ് 3,000. ഇത്രയും പെർട്ടിക്കുലേഴ്സും എമൗണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോളത്തിൽ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ടേബിൾ ഞാൻ
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓരോ അസറ്റ്സിനും എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷനാണ് ചാർജ് ചെയ്യപ്പെടുന്നതെന്ന്. അതിൽ പറഞ്ഞതുപോലെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമുക്ക് ഈ കോളത്തിൽ എൻ്റർ ചെയ്യാം. സ്റ്റാൻഡേർഡ് അസറ്റ്സ് 0.40%, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് 15%, ഡൗട്ട്ഫുൾ അസറ്റ്സിൽ സെക്യൂർഡ് ആയതുകൊണ്ട് ഫോർ 1 year 40%, ഫോർ 2 year 40%, ഫോർ 3 year 40%, മോർ ദാൻ 3 years 100%, ലോസ് അസറ്റ് 100%. ഇതിൽ ഡൗട്ട്ഫുൾ അസറ്റ് ഫോർ 1 year എന്നുള്ളത് കൊണ്ട് അപ് ടു 1 year വരെയാണ് 25% വരുന്നത്. ഇവിടെ ഫോർ 1 year ആയതുകൊണ്ട് 1 to 3 year എന്നുള്ള കേസ് എടുത്ത് 40% ആണ് പ്രൊവിഷൻ ചാർജ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫോർത്ത് കോളം നോക്കാം, എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. എമൗണ്ട് എത്രയാണ്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രൊവിഷൻ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ എമൗണ്ട് 10,000 ആണ് സ്റ്റാൻഡേർഡ് അസറ്റ്സിന് വരുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ എത്ര, 0.40%. ദാറ്റ് മീൻസ് 10,000 × 0.40/100 = 40. അതാണ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഫോർ സ്റ്റാൻഡേർഡ് അസറ്റ്സ് വരുന്നത്. അതേപോലെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സിന് 6,400 × 15%, ദാറ്റ് മീൻസ് 6,400 × 15/100 960. ഇനി ഡൗട്ട്ഫുൾ അസറ്റ്സിൽ ഫോർ 1 year 3,200 × 40/100 = 1,280, ഫോർ 2 years 1,800 × 40/100 = 720, ഫോർ 3 years 900 × 40/100 = 360, ആൻഡ് മോർ ദാൻ 3 years 1,100 × 100/100, അതായത് 100%, = 1,100 itself. ഫോർ ലോസ് അസറ്റ്സ് 3,000 × 100/100 = 3,000. ഇത്രയുമാണ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഓരോ അസറ്റ്സിനും വരുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ ഓഫ് അസറ്റ്സ് ആണ്. സോ ടോട്ടൽ പ്രൊവിഷൻ എത്ര വരും, ഈ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എല്ലാം ആഡ് ചെയ്യുക. 40 + 960 + 1,260 + 720 + 360 + 1,100 + 3,000. സോ ടോട്ടൽ പ്രൊവിഷൻ = 7,460. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഇതിൽ വ്യക്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഓരോ അസറ്റ്സിനും എത്ര ശതമാനം പ്രൊവിഷനാണ് ചാർജ് ചെയ്യപ്പെടുന്നതെന്നാണ്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഈ പ്രോബ്ലം ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 5 marks ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇത് വ്യക്തമായി പഠിച്ചു വെക്കുക. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.